കുട്ടനാട് പാക്കേജ് പുനരുജ്ജീവിപ്പിക്കാനും പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഉയർത്തി നിർമ്മിക്കാനും ആലപ്പുഴയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം. 1000 കോടിയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ യോഗശേഷം പറഞ്ഞു. രാവിലെ 9:50 തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ അവലോകന യോഗം തുടങ്ങി. മാധ്യമങ്ങളെ പുറത്താക്കി 2 മണിക്കൂർ യോഗം. കുട്ടനാട് പാക്കേജ് അതേപടി നടപ്പിലാക്കാനുള്ള നിർണായകമായ തീരുമാനം യോഗത്തിലുണ്ടായി. ഭാവിയിൽ വെള്ളപ്പൊക്ക ദുരന്തം കുറക്കാനുള്ള സമീപനങ്ങളും യോഗത്തിലെടുത്തു. കുട്ടനാട് പാക്കേജ് റിവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് കേന്ദ്രത്തെ സമീപിക്കും, അതിന് സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുക്കും. ആ വാട്ടർ കൺട്രോൾ എല്ലാം അതാണ് ഏറ്റവും പ്രധാനം. മറ്റു ദുരിതാശ്വാസ കൃത്യമായിട്ട് നടക്കും. അതെ, ഗവൺമെന്റ് പണം സ്റ്റേറ്റിന്റെ പണം കൂടി ചേർത്ത് കേന്ദ്രത്തിന്റെ നോംസ് കുറവാണ്, അതെല്ലാം പരിഹാരം ഉണ്ടാവും. 500 കോടി രൂപയുടെ റോഡുകളാണ് കുട്ടനാട്ടിൽ തകർന്നത്. ഇതടക്കം 1000 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. മടവീണ പാടശേഖരങ്ങൾ ഉടൻ മടകെട്ടി ജലനിരപ്പ് കുറയ്ക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് നടപ്പാക്കാനും യോഗം തീരുമാനമെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിൽ വന്നിട്ടും പ്രളയക്കെടുതി രൂക്ഷമായ കുട്ടനാട് സന്ദർശിക്കാതെ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആത്മാർത്ഥതയില്ലെന്ന് വിമർശിച്ചു. പ്രതിപക്ഷ നിലപാട് രാഷ്ട്രീയ പാപ്പരത്തമെന്നായിരുന്നു മന്ത്രിമാരുടെ മറുപടി. പ്രളയക്കെടുതിയിൽ മുങ്ങിയ കുട്ടനാടിനെ ചൊല്ലി രാഷ്ട്രീയ പോരു മുറുകി. ജനം ദുരിതത്തിലായിട്ടും മുഖ്യമന്ത്രി എത്താതിരുന്നത് നേരത്തെ തന്നെ വിവാദമായിരുന്നു. ആലപ്പുഴയിൽ അവലോകന യോഗം വിളിച്ചിട്ടും കുട്ടനാട്ടിലേക്ക് പോകാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തതോടെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി. അവലോകന യോഗത്തിൽ നിന്നും മാധ്യമങ്ങളെ ഒഴിവാക്കി. 5 തലസ്ഥാനത്തെത്തുന്ന രാഷ്ട്രപതിയെ സ്വീകരിക്കേണ്ടതുണ്ടെന്ന കാരണം പറഞ്ഞാണ് മുഖ്യമന്ത്രി കുട്ടനാട് സന്ദർശനം ഒഴിവാക്കിയത്. ആ പ്രളയം കാണാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് അധികരിക്കുന്നത്? മുഖ്യമന്ത്രി കുട്ടനാട്ടിൽ പോയില്ലെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണെന്ന് മന്ത്രിമാർ. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തെ ബഹിഷ്കരിക്കുന്നത് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പാപ്പരത്തല്ലേ? അങ്ങനെ ചെയ്യാവോ? കാര്യങ്ങൾ ഇതിനപ്പുറം നന്നായിട്ട് നടന്നിട്ടുണ്ട്, എന്തിനാ കുറവുള്ളത്? മുഖ്യമന്ത്രി ഇത്ര ക്രൂരനാകരുതെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം, ആലപ്പുഴ. കുട്ടനാട് ദുരിതാശ്വാസ അവലോകന യോഗത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ മുഖ്യമന്ത്രി ആദ്യം മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഒരുങ്ങി. തിക്കിലും തിരക്കിലും വിട്ട് സംസാരം നിർത്തി മുഖ്യമന്ത്രി ഇറങ്ങിപ്പോവുകയായിരുന്നു. കുട്ടനാടിന്റെ മുഖ്യമന്ത്രി സംസാരിക്കാൻ ഒരുങ്ങിയതാണെന്നും ബഹളം കണ്ടപ്പോൾ ഇറങ്ങിപ്പോയതാണെന്നായിരുന്നു മന്ത്രി ജി സംസാരം തുടങ്ങിയപ്പോൾ. അവിടെ ഭയങ്കര ബഹളം അല്ല, അവിടെ വലിയ ബഹളമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അച്ചടക്കത്തോടെ നിൽക്കാൻ, ഇന്നാരാണെന്ന് നമ്മൾ പറഞ്ഞു. ബഹളം ഉണ്ടായിവിടെ, അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പോയി. കാരണം അദ്ദേഹത്തിന് അവിടെ എത്തണമല്ലോ. കന്യാസ്ത്രീയുടെ പീഡന പരാതിയിൽ ജലന്ധർ രൂപത ബിഷപ്പിനെ ചോദ്യം ചെയ്യുന്നത് വൈകും. അന്വേഷണ സംഘം ബുധനാഴ്ച ജലന്ധറിലെത്താനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം മൊഴിയെടുക്കാനല്ല, കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കാനാണ് വത്തിക്കാൻ എംബസിയിൽ പോയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ദില്ലിയിലുള്ള അന്വേഷണ സംഘം നാളെ ഉജ്ജയിനിയിലേക്ക് തിരിക്കും. ഉജ്ജയിനി ബിഷപ്പിന്റെ മൊഴിയെടുക്കും. ദില്ലിയിൽ മടങ്ങിയെത്തിയ ശേഷമേ ജലന്ധറിലേക്ക് തിരിക്കുന്നതിനെ കുറിച്ച് തീരുമാനിക്കൂ. വത്തിക്കാൻ പ്രതിനിധിയോട് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ച് നാളെ അപേക്ഷ നൽകും. പ്രതിനിധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കും. കന്യാസ്ത്രീ നൽകിയ പരാതി, അതിന്റെ ഉള്ളടക്കം, സ്വീകരിച്ച നടപടികൾ എന്നീ 3 കാര്യങ്ങളാണ് വത്തിക്കാൻ എംബസിയോട് ആരായുന്നത്. ബിഷപ്പിന്റെ ഭാഗത്തുനിന്ന് മോശം പദപ്രയോഗമുണ്ടായെന്ന പരാതി ഈ വർഷമാണ് കന്യാസ്ത്രീ വത്തിക്കാൻ പ്രതിനിധിക്ക് നൽകിയത്. കഴിഞ്ഞ ദിവസം നടപടിക്രമങ്ങൾ പാലിക്കാതെ വത്തിക്കാൻ എംബസിയെ സമീപിച്ചെന്ന വാദം അടിസ്ഥാനരഹിതമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതികരണം. ശനിയാഴ്ച അവധിയല്ലെന്ന് ധരിച്ചാണ് എത്തിയത്. അല്ലാതെ നടപടിക്രമങ്ങൾ അറിയാത്തവരല്ല തങ്ങളെന്നാണ് വിശദീകരണം. അന്വേഷണത്തിന്റെ അവസാനഘട്ടത്തിൽ ബിഷപ്പിനെ ചോദ്യം ചെയ്താൽ മതിയെന്നാണ് പോലീസ് തീരുമാനം. അതുകൊണ്ട് തന്നെ അതിന് മുന്നേയുള്ള നടപടികൾ പൂർത്തിയായാലേ ജലന്ധറിലേക്ക് തിരിക്കൂ. അന്വേഷണ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ വിശ്വാസികളിൽ നിന്ന് പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ജലന്ധർ രൂപത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ. തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം, വ്യാജം, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ബിഷപ്പ് രൂപതാ പ്രസിദ്ധീകരണത്തിൽ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. ഒരാഴ്ച മുമ്പ് ഇറങ്ങിയ പഞ്ചാബി ഭാഷയിലുള്ള രൂപതാ പ്രസിദ്ധീകരണത്തിലാണ് ബിഷപ്പിന്റെ പ്രതികരണം. ഫ്രാങ്കോ മുളയ്ക്കൽ
ജലന്ധർ ബിഷപ്പായി 5 വർഷം പൂർത്തിയായതിന്റെ ആഘോഷം രൂപതയിൽ കഴിഞ്ഞ ദിവസം നടത്തി. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പ്രതികരണങ്ങൾക്കില്ലെന്നാണ് രൂപത പ്രതിനിധികളുടെ നിലപാട്. ജലന്ധറിൽ നിന്ന് ക്യാമറാമാൻ മനു സിദ്ധാർത്ഥനൊപ്പം കെ ആർ ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. വൈദികർക്കെതിരായ ബലാത്സംഗ കേസിൽ വിമർശനങ്ങൾക്കിടെ കുമ്പസാരം നിരോധിക്കണമെന്ന ദേശീയ വനിതാ കമ്മീഷൻ ശുപാർശയ്ക്കെതിരെ പ്രതിഷേധ ദിനം ആചരിച്ച് ഓർത്തഡോക്സ് സഭ പള്ളികളിൽ പ്രമേയം പാസാക്കി. എന്നാൽ സഭാ നേതൃത്വത്തിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് കിട്ടാത്തതിനാൽ ഭൂരിഭാഗം പള്ളികളിലും പ്രമേയം പാസാക്കുകയോ പ്രസംഗങ്ങളോ ഉണ്ടായില്ല. കുമ്പസാര രഹസ്യം മറയാക്കി വീട്ടമ്മയെ വൈദികർ ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിൽ വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വിശ്വാസികളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് പ്രതിഷേധ ദിനമെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. വിവാദങ്ങൾക്കിടെ മറ്റന്നാൾ കോട്ടയം ദേവലോകത്തെ സഭാ ആസ്ഥാനത്ത് സുനഹദോസ് ചേരും. ഇടുക്കി കമ്പകക്കാനത്തെ കൂട്ടക്കൊലപാതകത്തിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. നിധിക്ക് പുറമെ റൈസ് പുള്ളറിന്റെ പേരിലും കൃഷ്ണനും സംഘവും തട്ടിപ്പ് നടത്തിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. തമിഴ്നാട്ടിലെ ആണ്ടിപ്പെട്ടി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. ഇതിൽ ഉദ്ദേശിച്ച ഫലം കിട്ടാത്ത ആരെങ്കിലുമാണോ കൊലപാതകത്തിന് പിന്നിലെന്നാണ് സംശയം. കമ്പകക്കാനത്ത് കൊല്ലപ്പെട്ട കൃഷ്ണന്റെ സുഹൃത്ത് വലയങ്ങളിലൂന്നിയാണ് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം. കൃഷ്ണൻ തമിഴ്നാട്ടിലെ തേനിക്കടുത്തുള്ള ആണ്ടിപ്പെട്ടിയിലേക്ക് നിരവധി തവണ യാത്ര നടത്തിയിരുന്നു. റൈസ് പുള്ളർ തട്ടിപ്പ് സംഘവുമായുള്ള കൂടിക്കാഴ്ചകൾക്കായിരുന്നു ഈ യാത്രകളെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇറീഡിയത്തിന്റെ ശക്തിയുള്ള റൈസ് പുള്ളർ വീട്ടിൽ സൂക്ഷിച്ച് മറിച്ചുവിറ്റാൽ കോടികൾ സമ്പാദിക്കാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. നെടുങ്കണ്ടം, കട്ടപ്പന സ്വദേശികളായ നിരവധി പേർക്ക് തട്ടിപ്പിൽ പണം നഷ്ടമായിട്ടുണ്ട്. റൈസ് പുള്ളർ വാങ്ങി പണം നൽകുന്നതിന് കാലതാമസം വന്നാൽ തമിഴ്നാട് സംഘമെത്തി ഭീഷണിപ്പെടുത്താറുണ്ടെന്ന് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ സംഘമാണോ കൂട്ടക്കൊലപാതകത്തിന് പിന്നിലെന്ന സംശയത്തിലാണ് അന്വേഷണം തേനി ആണ്ടിപ്പെട്ടി മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത 3 പേർക്കും നെടുങ്കണ്ടം സ്വദേശി രാജുവിനും തമിഴ്നാട് സംഘവുമായി ബന്ധമുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നു. നൂതന സാങ്കേതിക സംവിധാനമായ സ്പെക്ടർ ഉപയോഗിച്ചാണ് മൊബൈൽ ഫോൺ വിളികൾ പോലീസ് വിശകലനം ചെയ്യുന്നത്. അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചതോടെ പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിച്ചു. ഇടുക്കി എസ്പിയുടെ മേൽനോട്ടത്തിൽ 40-അംഗ സംഘമാണ് നിലവിൽ കേസന്വേഷിക്കുന്നത്. നവീൻ വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ. വയനാട് വെണ്ണിയോട് പുഴയിൽ 4 അംഗ കുടുംബത്തെ കാണാതായി. ചുണ്ടേൽ ആനപ്പാറ സ്വദേശികളായ നാരായണൻകുട്ടി, ഭാര്യ ശ്രീജ, മക്കളായ സൂര്യ, സായൂജ് എന്നിവരെയാണ് കാണാതായതെന്നാണ് സൂചന. ഇവരുടെ പേരിൽ പുഴയുടെ തീരത്തുനിന്നും ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട്. കമ്പളക്കാട് പോലീസ് അന്വേഷണം തുടങ്ങി. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നിപ്പോൾ വെണ്ണിയോട് പുഴയിൽ തെരച്ചിൽ നടത്തുകയാണ്. ഉരുട്ടിക്കൊലക്കേസിൽ ശിക്ഷിച്ച പോലീസുകാർക്ക് വേണ്ടി നിർബന്ധിത പിരിവ് പാടില്ലെന്ന് DGP സർക്കുലർ. പണപ്പിരിവിനെക്കുറിച്ച് പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് DGP നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം നഗരത്തിൽ ജോലി ചെയ്യുന്ന സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഉരുട്ടിക്കൊലക്കേസിൽ ശിക്ഷിച്ച പോലീസുകാർക്ക് വേണ്ടിയുള്ള പണപ്പിരിവിൽ പങ്കെടുക്കുന്നുണ്ട്. അനൌദ്യോഗികമായാണ് പിരിവ്. 1000 രൂപ മുതലാണ് നൽകുന്നത്. ചില സ്ഥലങ്ങളിൽ നിർബന്ധിത പിരിവ് നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് DGP സർക്കുലർ ഇറക്കിയത്. നിർബന്ധിതമായി പണം വാങ്ങുന്നതായി പരാതി ലഭിച്ചാൽ നടപടിയുണ്ടാകുമെന്നും സർക്കുലർ പറയുന്നു. ഓരോ സ്റ്റേഷനുകളും പോലീസ് ക്വാർട്ടേഴ്സും കേന്ദ്രീകരിച്ചാണ് പണപ്പിരിവ്. അതേസമയം ഫണ്ട് പങ്കുവയ്ക്കുന്നതിനെ സംബന്ധിച്ചും തർക്കമുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 പോലീസുകാർക്ക് മാത്രം നിയമ കുടുംബസഹായ ഫണ്ട് നൽകണമെന്നാണ് ഒരു വിഭാഗം പോലീസുകാരുടെ നിലപാട്. എന്നാൽ ശിക്ഷിക്കപ്പെട്ട 5 പേർക്കും വീതിച്ച് നൽകണമെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ ആവശ്യം. പക്ഷേ പണപ്പിരിവിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോലീസ് സംഘടനാ നേതാക്കളൊന്നും തയ്യാറാകുന്നില്ല. അതേസമയം ശിക്ഷിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും ഇതുവരെയും സർക്കാർ പുറത്താക്കിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ശമ്പള വിതരണത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിച്ചുവെങ്കിലും KSRTC പ്രതിസന്ധിക്കായില്ല. ടെൻഡർ നടപടികൾ നിരീക്ഷിക്കാനുള്ള സർക്കാർ സമിതിയെ ചൊല്ലിയാണ് പുതിയ വിവാദം. ചട്ടവിരുദ്ധമായ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് KSRTC MD സർക്കാരിന് കത്ത് നൽകി. KSRTC 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന എല്ലാ ടെൻഡർ നടപടികളും സർക്കാർ തീരുമാനത്തിന് വിധേയമാക്കിയാണ് പുതിയ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന KSRTC സർക്കാർ സഹായം ഉപയോഗിച്ച് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഗതാഗത പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനും KSRTC MD കൺവീനറും IT വകുപ്പ്, NIC കേരളം എന്നിവരുടെ പ്രതിനിധികളും അടങ്ങിയതാണ് കമ്മിറ്റി. സമിതി രൂപീകരിച്ചുള്ള സർക്കാർ തീരുമാനം ചട്ടവിരുദ്ധമാണെന്നാണ് KSRTC നിലപാട്. സ്വതന്ത്ര സ്ഥാപനമായ KSRTC നയരൂപീകരണം ഭരണസമിതിയിൽ നിക്ഷിപ്തമാണ്. KSRTC MD ആണ് ഭരണസമിതിയുടെ ചെയർമാൻ. ഗതാഗത സെക്രട്ടറി ഈ സമിതിയിലെ അംഗം മാത്രമാണ്. അതിനാൽ ഗതാഗത സെക്രട്ടറി അധ്യക്ഷനായ സമിതിയെ ടെൻഡർ നടപടി നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് MD നിലപാട്. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് MD ഗതാഗത സെക്രട്ടറിക്ക് കത്ത് നൽകി. ടെൻഡർ നിരീക്ഷണ സമിതിയെ ചൊല്ലിയുള്ള പുതിയ തർക്കത്തിലും മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. കിഷോർ കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. അപകടത്തിൽപ്പെടുന്നവർക്ക് 48 മണിക്കൂർ ചികിത്സ സൗജന്യമാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം എങ്ങുമെത്തിയില്ല.
പദ്ധതിയുമായി സഹകരിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറായിട്ടില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അപകടത്തിൽപ്പെട്ടവരെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ ആദ്യ 48 മണിക്കൂറിലെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ഇനി സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിക്കുന്നതെങ്കിൽ ആദ്യഘട്ടത്തിലെ ചികിത്സയ്ക്കുള്ള ചെലവ് റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്ന് സർക്കാർ നൽകും. കഴിഞ്ഞ 1 നവംബർ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയിൽ 6 മാസം കഴിഞ്ഞിട്ടും ഒന്നും നടപ്പായില്ല. ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങിയത്. എന്നാൽ പദ്ധതിയുമായി സഹകരിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറായിട്ടില്ല. ഇൻഷുറൻസ് കമ്പനികളുമായി പലവട്ടം ചർച്ച നടത്തിയെങ്കിലും പദ്ധതി വൻ ബാധ്യത ആകുമെന്ന നിലപാടിൽ ഇൻഷുറൻസ് കമ്പനികൾ തുടർന്നതോടെയാണ് പദ്ധതി തുടങ്ങാനാകാത്ത അവസ്ഥയിലേക്ക് എത്തിയത്. അതേസമയം പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടി പണം നൽകുന്ന മറ്റു കമ്പനികളുമായി ചർച്ച നടത്തി അവരെ പദ്ധതിയുടെ ഭാഗമാക്കുമെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ചുമതല ആരോഗ്യം, ആഭ്യന്തരം, ധനകാര്യം, ഗതാഗതം, പൊതുമരാമത്ത് സെക്രട്ടറിമാർക്കാണ്. പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. എസ്ഐമാരുടെ സ്ഥാനക്കയറ്റത്തിൽ ധനവകുപ്പും ആഭ്യന്തരവകുപ്പും രണ്ടു തട്ടിൽ. സംസ്ഥാനത്തെ 268 പോലീസ് സ്റ്റേഷനുകളിൽ കൂടി സിഐമാരെ നിയമിക്കണമെന്ന ആഭ്യന്തരവകുപ്പിന്റെ ശുപാർശ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. എതിർപ്പ് മറികടക്കാൻ ശുപാർശ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരാനാണ് ആഭ്യന്തരവകുപ്പിന്റെ നീക്കം. സംസ്ഥാനത്തെ 471 പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഓഫീസർമാരായി സിഐമാരെ നിയമിക്കണമെന്നായിരുന്നു സർക്കാർ തീരുമാനം. 203 സ്റ്റേഷനുകളിൽ സിഐമാരെ നിയമിച്ചു. 268 സ്റ്റേഷനുകളിൽ കൂടി സിഐമാരെ നിയമിക്കണമെങ്കിൽ എസ്ഐമാർക്ക് സ്ഥാനക്കയറ്റം നൽകണം. ഇത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന DGP റിപ്പോർട്ടാണ് ധനവകുപ്പ് തള്ളിയത്. സിഐമാരുടെ ശമ്പളം വാങ്ങുന്നവരാണ് ഭൂരിഭാഗം എസ്ഐമാരെന്ന ആഭ്യന്തരവകുപ്പിന്റെ വാദമാണ് ധനവകുപ്പ് എതിർക്കുന്നത്. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കണക്കാക്കുമ്പോൾ കൂട്ടത്തോടെയുള്ള സ്ഥാനക്കയറ്റം വലിയ ബാധ്യതയുണ്ടാക്കുമെന്നാണ് ധനസെക്രട്ടറിയുടെ നിലപാട്. മാത്രമല്ല ആനുപാതികമായി താഴെത്തട്ടിലും സ്ഥാനക്കയറ്റം വേണ്ടിവരും. ബഹുഭൂരിപക്ഷം സ്റ്റേഷനുകളും നിയന്ത്രിക്കാൻ സിഐമാരില്ലാത്തത് ക്രമസമാധാന നിയന്ത്രണത്തെ താളം തെറ്റിക്കുമെന്ന നിലപാടിലാണ് ആഭ്യന്തരവകുപ്പ്. വരാപ്പുഴ കേസും കെവിൻ വധവും തിയേറ്റർ പീഡന കേസും ഉണ്ടായത് സിഐമാരുടെ നിയന്ത്രണമില്ലാത്ത സ്റ്റേഷനുകളിലാണെന്ന് ആഭ്യന്തരവകുപ്പ് ചൂണ്ടിക്കാട്ടിയിട്ടും ധനവകുപ്പ് അനങ്ങിയില്ല. എതിർപ്പ് മറികടക്കാൻ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തരവകുപ്പ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി ശുപാർശ സമർപ്പിക്കാൻ ഒടുവിൽ തീരുമാനിച്ചു. അടുത്ത മന്ത്രിസഭാ യോഗം ഈ ശുപാർശ പരിഗണിക്കും. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട് അമ്മയിലെ അംഗങ്ങൾ നൽകിയ അപേക്ഷ പിൻവലിച്ചേക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രചന നാരായൺകുട്ടി, ഹണി റോസ് എന്നിവരാണ് അപേക്ഷ നൽകിയത്. KG കമലേഷ് ചേർന്നു വിശദാംശങ്ങളുമായി. കമലേഷ്, ഈ ഹർജി നൽകൽ വലിയ വിവാദമായിരുന്നു. ആക്രമിക്കപ്പെട്ട നടി തന്നെ അതിനെ തള്ളി പറയുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ ഈ നീക്കം? ചാരണി, അതുതന്നെയാണ്. ആക്രമണത്തെ അതിജീവിച്ച നടി തന്നെ ഇത്തരത്തിലൊരു സഹായം വേണ്ട എന്ന് നടിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതോടു കൂടിയാണ് അമ്മ വെട്ടിലായത്. ഈ ആക്രമണം നടന്ന മുതൽ തന്നെ നടിക്ക് വേണ്ടി കാര്യമായി അമ്മ ഒന്നും ചെയ്തില്ലെന്ന് ഈ നടി തന്നെ പലതവണ വ്യക്തമാക്കിയതാണ്. WCC നിലപാട് സ്വീകരിച്ചിരുന്നു. WCC അംഗങ്ങളുമായി ചൊവ്വാഴ്ച നിർണായകമായ ചർച്ച നടക്കാനിരിക്കുകയായിരുന്നു. അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹണി റോസും രചന നാരായണൻകുട്ടിയും ഈ കേസിൽ കക്ഷി ചേരാനായി ഹർജി നൽകിയത്. പക്ഷേ ഈ കേസിലെ പ്രോസിക്യൂട്ടറെ മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചതോടുകൂടിയാണ് നടിക്കും WCCക്കും സംശയമായത്. ഇതാണ് എതിർപ്പിന് കാരണം. ഒടുവിൽ സഹായിക്കാൻ ഇറങ്ങിയ അമ്മ ഇപ്പോൾ ഹർജി പിൻവലിക്കാനുള്ള നീക്കത്തിലാണ്.